മരിച്ചവരുടെ പുനരുത്ഥാനത്തെയും അന്ത്യവിധിയെയും കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം വിചിന്തനം ചെയ്യുന്നത്. പഴയ നിയമത്തിൽ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം ഉരുത്തിരിഞ്ഞു വന്നത് കാലക്രമേണയാണ്. ജീവൻ കൊടുക്കാനും എടുക്കാനും കർത്താവിന് അധികാരമുണ്ടെന്ന് പഴയ നിയമത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. ദൈവത്തിന് മരിച്ചവരെ ഉയിർപ്പിക്കാൻ സാധിക്കുമെന്ന് ഏലിയായുടെയും ഏലീഷായുടെയും കഥകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ ശക്തി പ്രാപിക്കുമെന്ന സന്ദേശം ഉത്ഥാനമെന്ന ആശയത്തോടുകൂടെ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എസക്കിയേലിൻ്റെ പുസ്തകത്തിൽ ഉണങ്ങി വരണ്ട എല്ലുകൾക്ക് ജീവൻ നൽകുന്നത് ഇതിനുദാഹരണമാണ്. എന്നാൽ മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന അർത്ഥത്തിലുള്ള വിശ്വാസം നാം കാണുന്നത് മക്കബായരുടെ പുസ്തകത്തിലും ദാനിയേലിൻ്റെ പുസ്തകത്തിലുമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5:27-29 തിരുവചനങ്ങളിൽ അവസാന ദിവസം നടക്കാനിരിക്കുന്ന ഉയിർപ്പിനെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നു. സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഉത്ഥാനത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന രംഗമുണ്ട്. സദുക്കായരും ഫരിസേയരും ഉൾപ്പെടുന്ന ജനക്കൂട്ടം പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള സംശയവുമായി ഈശോയെ സമീപിക്കുന്നുണ്ട്. ആ ഒരു രംഗത്തിൽ ഈശോ വ്യക്തമാക്കുന്നൊരു സത്യമുണ്ട്. ഭൗമിക ജീവിതവും ഉത്ഥിത ജീവിതവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഭൗമിക ജീവിതത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഉത്ഥിത ജീവിതത്തെ വിലയിരുത്തുക സാധ്യമല്ല. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ഏറ്റവും വ്യക്തമായ ഒരു പഠനം നാം കാണുന്നത് പൗലോസ് ലീഹ കൊരിന്തിലെ സഭയ്ക്ക് എഴുതിയ 1 15:ത്തിലാണ്. പൗലോസ് ലീഹ ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ച് പ്രതിപാദിച്ചതിന് ശേഷം മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് ആ വചനഭാഗത്ത് പഠിപ്പിക്കുന്നു. പൗലോസ് ലീഹ ആത്മീയ ശരീരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഈ വചനഭാഗത്ത്. ആത്മീയ ശരീരത്തിന് ഭൗതിക ശരീരവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇക്കാര്യത്തിൽ പൗലോസ് ലീഹ നൽകുന്ന ഉത്തരം പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം എടുത്തുകൊണ്ടാണ്. ഭൗമിക ശരീരവും ഉത്ഥിത ശരീരവും തമ്മിലുള്ള ബന്ധം ഒരു വിത്തും അതിൽ നിന്നുണ്ടാകുന്ന പുതിയ ചെടിയും പോലെയാണെന്ന് പൗലോസ് ലീഹ സമർത്ഥിക്കുകയാണ്. ഉത്ഥിത ശരീരവും ഭൗതിക ശരീരവും തമ്മിൽ ഒരു തുടർച്ചയുണ്ടെന്ന് തന്നെയാണ് പൗലോസ് ലീഹ ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നാൽ ഉത്ഥിത ശരീരം അഭൗമികവും ആത്മീയവും പരിമിതിയില്ലാത്തതും അനശ്വരവുമാണ്. പൗലോസ് ലീഹായുടെ വീക്ഷണത്തിൽ മരിച്ചവർ അക്ഷയമായ പുതിയ ശരീരങ്ങളുമായി ഉയിർത്തെഴുന്നേൽക്കും. അതിനുശേഷം ജീവിച്ചിരിക്കുന്നവർ പുതിയ ശരീരം ലഭിച്ച് രൂപാന്തരപ്പെടും. അപ്രകാരം എല്ലാവരും രൂപാന്തരപ്പെടുകയും ആത്മീയ ശരീരത്തിന് അവകാശികളാകുമെന്നുമാണ് പൗലോസ് ലീഹ പഠിപ്പിക്കുന്നത്. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിന് ശേഷം ഏറ്റവും വ്യക്തമായി പഠിപ്പിച്ചവരാണ് സഭാപിതാക്കന്മാർ. വിജാതിയർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുക എന്ന ലക്ഷ്യം കൂടെ അവരുടെ രചനകൾക്ക് ഉണ്ടായിരുന്നു. വിശുദ്ധ ഇരനേവോസ് പാഷണ്ഡകൾക്കെതിരെ എന്ന കൃതിയിലൂടെ ജ്ഞാനവാദികളുടെ അബദ്ധ പ്രബോധനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചു. ശരീരത്തിൻ്റെ ഉയിർപ്പിനെ ജ്ഞാനവാദികൾ നിഷേധിച്ചപ്പോൾ സ്രഷ്ടാവ് എന്ന നിലയിലുള്ള ദൈവത്തിൻ്റെ ശക്തിയെയാണ് നിഷേധിക്കുന്നതെന്ന് വിശുദ്ധ ഇരനേവോസ് ചൂണ്ടിക്കാട്ടി. ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചെങ്കിൽ മരണശേഷം അവനെ ഉയിർപ്പിക്കാനും ദൈവത്തിന് കഴിയും എന്ന് ഇരനേവോസ് പഠിപ്പിച്ചു. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് പഠിപ്പിച്ച മറ്റൊരു ക്രൈസ്തവ ഗ്രന്ഥകാരനാണ് തെർത്തുല്യൻ.
മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന കൃതിയിലൂടെ ഉത്ഥാനം എന്നാൽ ശരീരത്തിൻ്റെ ഉയിർപ്പിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വലന്റീനിയൻ പാഷണ്ഡവാദികൾക്കെതിരെയാണ് തെർത്തുല്യൻ ഈ കൃതി രചിച്ചത്. ആത്മാവിനോടൊപ്പം ശരീരവും രക്ഷയിൽ പങ്കുപറ്റുന്നു എന്ന് ഈ കൃതിയിലൂടെ തെർത്തുല്യൻ പഠിപ്പിച്ചു. ഇല്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ച ദൈവത്തിനെ മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന് സാധിക്കും. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് വിജാതീയർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ സഭാപിതാക്കന്മാരെല്ലാവരും ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയെക്കുറിച്ചും ഉത്ഥാനമെന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന സത്യവുമാണ് അവതരിപ്പിച്ചത്. ഇന്നും കത്തോലിക്ക സഭ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഊന്നൽ നൽകുന്ന കാര്യങ്ങൾ ഇവ തന്നെയാണ്. മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് സാധാരണ വിശ്വാസികൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നമുക്കിനി ചർച്ച ചെയ്യാം. ഒന്നാമതായി പല വിശ്വാസികളും ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ശരീരങ്ങൾ ഉയിർപ്പിക്കപ്പെടുമെങ്കിൽ ഈ ഭൂമിയിൽ അഴുകിപ്പോകുന്ന ശരീരത്തെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ആദ്യം ഭൗമിക ശരീരവും ഉത്ഥിത ശരീരവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശരീരം അഴുകിപ്പോയാലും കത്തിപ്പോയാലും ഏതെല്ലാം രൂപത്തിൽ മാറിയാലും നമുക്ക് ഉത്ഥിത ശരീരം നൽകുന്നത് സർവശക്തനായ ദൈവമാണ്. ഭൗമിക ശരീരവുമായി സാദൃശ്യമുള്ള തുടർച്ചയുള്ള ഒരു ഉത്ഥിത ശരീരം നമുക്ക് നൽകാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും എന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. സഭാപിതാക്കന്മാർ നൽകിയ ഉത്തരവും സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന സത്യവും ഇതുതന്നെയാണ്. വിശ്വാസികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഉത്ഥാനം എല്ലാവർക്കും ഉണ്ടോ എന്നാണ്. അതായത് ദുഷ്ടർക്കും ശിഷ്ടർക്കും നന്മ ചെയ്തവർക്കും തിന്മ ചെയ്തവർക്കും ഉത്ഥാനമുണ്ടോ? ഈശോ സുവിശേഷത്തിലൂടെ ഈ സത്യം അവതരിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5:27 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളിൽ, നന്മ ചെയ്തവർ നിത്യജീവനിലേക്കും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയിലേക്കും ഉയർത്തെഴുന്നേൽക്കും എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അതായത് മരിച്ചവരുടെ പുനരുത്ഥാനം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നന്മ ചെയ്തവർ നിത്യജീവനിലേക്കും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയിലേക്കുമാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നു മാത്രം. എപ്പോഴാണ് മരിച്ചവരുടെ പുനരുത്ഥാനം നടക്കുക എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിനുള്ള ഉത്തരവും ഈശോ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 5:ത്തിൽ തന്നെ ഇക്കാര്യം പഠിപ്പിക്കുന്നു. അവസാന നാളിൽ ആണ് ഉത്ഥാനം നടക്കുന്നത് എന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. അവസാന നാളിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യുഗാന്ത്യത്തിൽ, ഈശോയുടെ മഹത്വപൂർണമായ ആഗമനത്തിൽ. ഇനിയും വേറെ ചിലർ ചോദിക്കുന്ന ചോദ്യം, മരിച്ചവരുടെ ഉയിർപ്പും ഈശോയും അതുപോലെ അപ്പസ്തോലന്മാരും മറ്റു പല വിശുദ്ധരും ഈ ഭൂമിയിൽ വെച്ച് പലരെയും ഉയിർത്തെഴുന്നേൽപ്പിച്ചതും തമ്മിൽ ബന്ധമുണ്ടോ, വ്യത്യാസമുണ്ടോ എന്നാണ്. ഈ ഭൗമിക ജീവിതകാലത്ത് ഈശോ പലരെയും ഉയിർപ്പിച്ചതായി സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലാസറിനെയും നായിനിലെ വിധവയുടെ മകനെയും ജൈറോസിൻ്റെ മകളെയും ഈശോ ഉയിർത്തെഴുന്നേൽപ്പിച്ചു. അവരെല്ലാം ഈ ഭൗമിക ജീവിതത്തിലേക്ക് തന്നെയാണ് തിരിച്ചു വന്നത്. അവർ തുടർന്നും ഇവിടെ ജീവിക്കും, അതിനുശേഷം വീണ്ടും മരിക്കും. എന്നാൽ ഈശോയുടെ ഉത്ഥാനവും നമ്മുടെ ഉയിർത്തെഴുന്നേൽപ്പും മരിച്ചവരുടെ ഉത്ഥാനവും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഈശോ ഉയിർത്തെഴുന്നേറ്റത് ഈ ഭൗമിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും ഇവിടെ തുടർന്ന് ജീവിക്കാൻ വേണ്ടിയല്ല. ഈശോ എന്നേക്കുമായി മരണത്തെ തോൽപ്പിച്ചു.
ഈശോ നിത്യജീവനിലേക്ക് പ്രവേശിച്ചു. ഈശോയ്ക്ക് ഇനി മരണമില്ല. മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. മരിച്ചവരുടെ പുനരുത്ഥാനം ഈ ഭൗമിക ജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവല്ല, വീണ്ടും ഭൗമിക ശരീരത്തോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ളതല്ല ആ ശരീരം. നിത്യജീവിതത്തിന് ഉപയുക്തമായ ഉത്ഥിത ശരീരമാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് നടക്കുന്ന മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിക്കലും യുഗാന്ത്യത്തിൽ സംഭവിക്കുന്ന മരിച്ചവരുടെ പുനരുത്ഥാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈശോയുടെ ഉത്ഥാനവും മരിച്ചവരുടെ പുനരുത്ഥാനവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം 15:20 വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഇത് വ്യക്തമാക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിൻ്റെ അടിസ്ഥാനം ഈശോയുടെ ഉത്ഥാനമാണ്. ദൈവമാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത്. കോറിന്തിലെ സഭയ്ക്ക് എഴുതിയ 1:14 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. കോറിന്തിലെ സഭയ്ക്ക് എഴുതിയ 1:15:20 വാക്യം ഇപ്രകാരമാണ്: നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു. യുഗാന്ത്യത്തിൽ നമുക്ക് സംഭവിക്കാനിരിക്കുന്നത് യേശുവിൻ്റെ കാര്യത്തിൽ നേരത്തെ സംഭവിച്ചു. ക്രിസ്തുവിൽ നാമും ഉയർപ്പിക്കപ്പെടും. ഉത്ഥിതനായ ക്രിസ്തുവും അവിടുത്തെ പുനരുത്ഥാനവും നമ്മുടെ പുനരുത്ഥാനത്തിൻ്റെ മൂലകാരണവും ഉറവിടവുമാണെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 655 ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നു. അതേസമയം ഈശോയുടെ ഉത്ഥാനവും നമ്മുടെ പുനരുത്ഥാനവും തമ്മിൽ വ്യത്യാസങ്ങളുമുണ്ട്. ഈശോയുടെ ഉത്ഥാനം ചരിത്രത്തിൽ ഒരു പ്രത്യേക സമയത്ത് സംഭവിച്ചതാണ്. എന്നാൽ നമ്മുടെ പുനരുത്ഥാനം യുഗാന്ത്യത്തിൽ സംഭവിക്കുന്നതാണ്. ഈശോയുടെ ഉത്ഥാനം അവിടുത്തെ ഭൗതിക ശരീരം അഴുകുന്നതിന് മുൻപേ സംഭവിച്ചു. നമ്മുടെ ഉത്ഥാനം സംഭവിക്കുന്നത് നമ്മുടെ ഭൗമിക ശരീരം അഴുകി ഇല്ലാതായതിനു ശേഷമാണ്. ഈശോയുടെ ഉത്ഥാനം ദൈവപുത്രൻ്റെ ഉത്ഥാനമാണ്. അവിടുന്ന് സ്വന്തം ശക്തിയാലാണ് ഉയർത്തെഴുന്നേറ്റത്. ഈശോയുടെ ഉത്ഥാനത്തിനു മാത്രമേ സാർവത്രിക രക്ഷാകര പ്രാധാന്യമുള്ളൂ. എന്നാൽ നമ്മുടെ പുനരുത്ഥാനം ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നതാണ്. ഉത്ഥിത ശരീരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ട്രെൻഡ് സൂനഹദോസിൻ്റെ മതബോധന ഗ്രന്ഥം ഉത്ഥിത ശരീരത്തിൻ്റെ സവിശേഷതകൾ പഠിപ്പിക്കുന്നു. 1, ഉത്ഥിത ശരീരത്തിൻ്റെ സവിശേഷത അക്ഷയത്വമാണ്. അക്ഷയത്വം എന്നാൽ ക്ഷയിക്കാത്ത, നശിക്കാത്ത ശരീരം. ഈ ഉത്ഥിത ശരീരത്തിന് രോഗമോ സഹനമോ വേദനയോ വിശപ്പോ ദാഹമോ മറ്റു ശാരീരിക ആവശ്യങ്ങളോ ഉണ്ടാകുകയില്ല. അത് നശിക്കാത്ത, ക്ഷയിക്കാത്ത ശരീരമാണ്. 2, ദീപ്തി, പ്രകാശപൂരിതമായ ശരീരം. ഉത്ഥിത ശരീരങ്ങൾ പ്രഭാപൂർണങ്ങളായിരിക്കും, പ്രകാശം പരത്തുന്നവയായിരിക്കും, തേജോമയങ്ങളായിരിക്കും. 3, സൂക്ഷ്മത, ഉത്ഥിത ശരീരങ്ങൾക്ക് ഏത് പദാർത്ഥത്തിന് ഇടയിൽ കൂടെയും കടന്നുപോകാൻ സാധിക്കും. ഉത്ഥിതനായ ഈശോ വാതിലുകളും ജനലുകളും അടച്ചിരിക്കെ ശിഷ്യന്മാർക്ക് അവർക്കിടയിലേക്ക് കടന്ന് പ്രത്യക്ഷീകരണം നൽകിയതുപോലെ വാതിലുകളും ജനലുകളും അടച്ചിരിക്കെ ഈശോയ്ക്ക് പ്രവേശിക്കാൻ സാധിച്ചത് ഈശോയുടെ ശരീരം മാറ്റം വന്ന ശരീരമായതുകൊണ്ടാണ്. ഭൗമിക ശരീരമായിരുന്നില്ല, ഉത്ഥിത ശരീരമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഉത്ഥിത ശരീരം സൂക്ഷ്മത എന്ന ഈ
സ്വഭാവ സവിശേഷത ഉള്ളതായിരിക്കും. നാലാമതായി ലഘുത്വം. ഉത്ഥിത ശരീരങ്ങൾ ഭാരരഹിതങ്ങളായിരിക്കും, അവ സർവസ്വതന്ത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ചരിക്കുന്നതിന് സാധിക്കും. ട്രെൻഡ് സോനഹദോസ് ഉത്ഥിത ശരീരങ്ങളുടെ സവിശേഷതകളായി പഠിപ്പിച്ചിരിക്കുന്ന ഇക്കാര്യങ്ങൾ കത്തോലിക്ക സഭയിൽ ഇന്നും പരക്കെ അംഗീകരിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നവയാണ്. മരിച്ചവരുടെ പുനരുത്ഥാനത്തിന് ശേഷം അന്ത്യവിധി നാളിൽ ഈശോയുടെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനത്തിൽ സംഭവിക്കുന്ന വിധിയാണ് അവസാന വിധി, അന്ത്യവിധി എന്നെല്ലാം നാം വിളിക്കുന്നത്. ഓരോ ആത്മാവും മരണസമയത്ത് തന്നെ വിധിക്കപ്പെടുന്നുണ്ട്. അതാണ് തനത് വിധി എന്ന് നാം വിളിക്കുന്നത്. അപ്രകാരം തനത് വിധി ഉണ്ടെങ്കിൽ പൊതുവിധിയുടെ ആവശ്യം എന്താണ്? ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ആഗമനത്തോടെ മരിച്ചവരുടെ പുനരുത്ഥാനവും ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ നവീകരണവും പൊതുവിധിയും സംഭവിക്കുന്നു. ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. ദൈവത്തിൻ്റെ നീതിയും ക്രിസ്തുവിൻ്റെ വിജയവും പരസ്യമായി പ്രദർശിക്കപ്പെടുന്ന അവസരമാണിത്. മനുഷ്യവർഗത്തിനും അതിൻ്റെ ചരിത്രത്തിനും സാമൂഹികമായ മാനമുണ്ട്. മനുഷ്യവംശം മുഴുവൻ ദൈവത്തിൻ്റെ വിധിക്ക് കീഴിലാണെന്ന സത്യം പൊതുവിധി വെളിപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ പ്രവർത്തികളുടെ സാമൂഹിക സ്വഭാവത്തിൽ നിന്ന് പൊതുവിധി ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരാണ് വിധിയാളൻ? ഈശോയാണ് വിധിയാളൻ എന്ന് അവിടുന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 25:31-32 വചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 5:22 ഇപ്രകാരമാണ്: പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. വിധികർത്താവായി വരുന്നത് പുത്രനായ ക്രിസ്തുവാണെന്ന് ഈ വചനഭാഗങ്ങൾ വ്യക്തമാക്കുന്നു. അന്ത്യവിധിയുടെ മാനദണ്ഡം എന്താണ്? വിധിയുടെ മാനദണ്ഡം എന്താണെന്ന് ഈശോ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 25:25 അന്ത്യവിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് മാനദണ്ഡവും ഈശോ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഭൗമിക ജീവിതത്തിൽ ക്രിസ്തുവിനോടും അവിടുത്തെ മൂല്യങ്ങളോടുമുള്ള ഓരോരുത്തരുടെയും മനോഭാവവും മറ്റുള്ളവരോടുള്ള മനോഭാവവും പ്രവൃത്തികളുമാണ് അന്ത്യവിധിയുടെ മാനദണ്ഡം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ക്രിസ്തുവിനെ പരോക്ഷമായോ പ്രത്യക്ഷമായോ സ്വീകരിക്കുകയാണോ തിരസ്കരിക്കുകയാണോ എന്നതാണ് വിധിയുടെ മാനദണ്ഡം. മഹത്വപൂർണനായ ക്രിസ്തു ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ സമയത്തിൻ്റെ അന്ത്യത്തിൽ വരുമ്പോൾ അവിടുന്ന് ഹൃദയങ്ങളുടെ നിഗൂഢഭാവങ്ങളെ വെളിപ്പെടുത്തും. ഓരോ മനുഷ്യനും അവൻ്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായും കൃപാവരത്തിൻ്റെ സ്വീകരണത്തിനോ തിരസ്കരണത്തിനോ അനുസൃതമായും പ്രതിഫലം നൽകുമെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 682 പഠിപ്പിക്കുന്നു. എന്താണ് അന്ത്യവിധിയുടെ മാനദണ്ഡം എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. അന്ത്യവിധി എവിടെ വെച്ചാണ് നടക്കുക എന്ന് പലരും ചോദിക്കാറുണ്ട്. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 3:3 അടിസ്ഥാനമാക്കി പൊതുവിധി ജോസഫാത്തിൻ്റെ താഴ്വരയിൽ വെച്ചാണ് നടക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. ഈ തിരുവചന ഭാഗമനുസരിച്ച് യഹോഷാഫാത്ത് താഴ്വരയിൽ വെച്ചാണ് ഇസ്രായേലിനെതിരെ അതിക്രമങ്ങൾ ചെയ്ത രാജ്യങ്ങളെയെല്ലാം ദൈവമായ കർത്താവ് വിധിക്കുന്നത്.
യഹോഷാഫാത്ത് എന്ന പേരിൻ്റെ വാച്യാർത്ഥം തന്നെ ദൈവം വിധിക്കുന്നു എന്നാണ്. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 3:14 തിരുവചനത്തിൽ ഈ താഴ്വരയെ വിധിയുടെ താഴ്വര എന്ന് വിശേഷിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ജോസഫാത്ത് അഥവാ യഹോഷഫാത്ത് എന്നത് പ്രതീകാത്മകമായ ഒരു നാമമാണ്. ഭൂമിശാസ്ത്രപരമായി പൊതുവിധി നടക്കാനിരിക്കുന്ന സ്ഥലമാണത് എന്ന് മനസ്സിലാക്കുക സാധ്യമല്ല. യുഗാന്ത്യ സംഭവങ്ങളെക്കുറിച്ച് സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും പരിധികൾ വെച്ച് പ്രതിപാദിക്കുന്നതിൽ അർത്ഥമില്ല. പൊതുവിധി എവിടെ വെച്ചാണ് നടക്കുക എന്ന ചോദ്യത്തിന് അതുകൊണ്ട് തന്നെ ഭൂമിശാസ്ത്രപരമായ ഒരു കൃത്യമായ ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം അത് നമുക്കറിയില്ല. ഈശോയുടെ മഹത്വപൂർണമായ ആഗമനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും വിശുദ്ധ പാരമ്പര്യത്തിൻ്റെയും വെളിച്ചത്തിൽ കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങളെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നാം നടത്തിയത്. മരിച്ചവരുടെ പുനരുത്ഥാനവും സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ രൂപാന്തരവും അന്ത്യവിധിയും അതിനുശേഷം നിത്യജീവിതവുമാണെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. എന്താണ് നിത്യത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ ഒരു വിശദീകരണം നമുക്ക് നൽകുന്നുണ്ട്. നിത്യത എന്നത് ദൈവത്തെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്ന കാര്യമാണ്. കാരണം ദൈവത്തിന് ആദിയുമില്ല അന്ത്യവുമില്ല. ജീവൻ്റെയും അസ്തിത്വത്തിൻ്റെയും പൂർണ്ണതയാണ് നിത്യത എന്ന് നമുക്ക് പറയാം. അതേസമയം ഈ ലോകത്തിൽ നാം പറയുന്ന സമയത്തിൻ്റെ നിഷേധമല്ല നിത്യത. നിത്യതയെ സമയത്തിൻ്റെ അവസാനമില്ലാത്ത തുടർച്ചയായി മനസ്സിലാക്കേണ്ടതില്ല. നമ്മുടെ ചരിത്രവും സമയവും ദൈവത്താൽ പൂർത്തീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് നിത്യത. അപ്രകാരം ചിന്തിക്കുമ്പോൾ നമ്മുടെ ചരിത്രത്തിലൂടെയും സമയത്തിലൂടെയും നിറവേറപ്പെടുന്നതാണ് നിത്യത എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ സ്പേസ് ആൽവി പ്രത്യാശയിൽ രക്ഷ എന്ന ചാക്രിക ലേഖനത്തിലൂടെയാണ് നിത്യതയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. നിത്യത എന്നത് കലണ്ടറിലുള്ള ദിവസങ്ങളുടെ നിലയ്ക്കാത്ത തുടർച്ചയല്ല, മറിച്ച് പൂർണ്ണത നമ്മെയും നാം പൂർണ്ണതയെയും ആശ്ലേഷിക്കുന്ന ഏറ്റവും ഉന്നതമായ സംതൃപ്തിയുടെ നിമിഷമാണത്. അനന്തമായ സ്നേഹത്തിൻ്റെ സാഗരത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതുപോലെയാണത്. അസ്തിത്വത്തിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മൾ കേവല ആനന്ദത്താൽ ആമഗ്നരാകുന്ന അവസ്ഥയാണ് നിത്യത. നിത്യജീവിതത്തെക്കുറിച്ച്, മരണവും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് ഈ എപ്പിസോഡുകളിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. നിത്യജീവിതത്തിലുള്ള വിശ്വാസം ഭൗമിക ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനല്ല, ധൈര്യപൂർവം പ്രത്യാശയോടെ വിശ്വാസസ്ഥിരതയോടെ നേരിടാനാണ് നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. മരണാനന്തര ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ നിഷ്ക്രിയരായിരിക്കാനോ ലോകത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുവാനോ വിശ്വാസികൾക്ക് സാധിക്കുകയില്ല. അതേസമയം ഹെബ്രായർക്കുള്ള ലേഖനം 13:14 തിരുവചനം വ്യക്തമാക്കുന്നതുപോലെ നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല, വരാനിരുള്ള നഗരത്തെയാണ് നാം അന്വേഷിക്കുന്നത്. സ്വർഗത്തെ ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യാൻ, കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ജീവിക്കാൻ, വിശ്വാസം മുറുകെ പിടിച്ച് വ്യാപരിക്കാൻ, എല്ലാറ്റിലും ഉപരിയായി ഈശോയെയും അവിടുത്തെ സുവിശേഷത്തെയും സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ.